ജോഷേട്ടാ, എനിക്ക് ഉറപ്പാണ് പണ്ട് സിനിമയിൽ വരുന്നതിന് മുന്നേ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടാവും ജോഷി സാറിന്റെ ഒരു സിനിമയിൽ ഒന്ന് മുഖം കാണിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. ഒരുപാട് ഒരുപാട് അങ്ങ് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു തോന്നുന്നു. കാരണം ഇപ്പൊ രണ്ടാമത്തെ സിനിമയിലാണ് നായകനായിട്ട്. എന്ത് തോന്നുന്നു? എല്ലാവർക്കും നമസ്കാരം, ഹാപ്പി വിഷു, താങ്ക്സ് നല്ല വാക്കുകൾക്ക്. ജോഷി സാറായിട്ടുള്ള കഥകൾ ഒരുപാടുണ്ട്. ചാൻസ് ചോദിച്ചതും ചാൻസ് ചോദിക്കുന്നതിന് മുമ്പ് ദൂരെ നിന്ന് കണ്ടതോടെ അങ്ങനെ വലിയൊരു കഥ. എന്തായാലും എൻ്റെ ജീവിതത്തിൽ അതിന് ഇപ്പുറം ഏറ്റവും അടുത്ത സാഹചര്യത്തിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ ജോസഫ് എന്നുള്ള സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ പോസ്റ്റർ കണ്ടിട്ടാണ് എന്നെ പുറഞ്ചിലോട്ട് സാറ് കാണാൻ വിളിക്കുന്നത്. അത് എന്നെ തന്നെ പേടിപ്പിച്ചൊരു കാര്യമാണ്. എനിക്ക് നീ ഇടിച്ചാൽ ശരിയാവുമെന്ന് എന്നെ തോന്നിപ്പിച്ച എൻ്റെ ജോഷി സാർ, താങ്ക്സ്. ഇപ്പോഴൊരു അസുഖം സംസാരിച്ചു തുടങ്ങിയ ഇമോഷണലായി പോകും. ഇല്ല ഇല്ല, ഓക്കെ, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഇല്ല, ഞാൻ ഈ ജോജ് ഇമോഷണൽ ആയതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ആകെ ഇമോഷണലായിട്ട് എനിക്കും അധികം വാക്കുകൾ സംസാരിക്കും. അല്ല, ചെമ്പ വന്നപ്പോ, കാരണം അഭിനയിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്റെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ആക്ടറാണ് ചെമ്പൻ. അത് ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദമായിരിക്കും. ഭയങ്കര റിഹേഴ്സൽ പോലും ഇല്ലാതെ ഞങ്ങള് സീനുകൾ അഭിനയിക്കും. ഇപ്പൊ സാജാന്റെ പടത്തിൽ നമ്മളുടെ ഒരു 3 മിനിറ്റ് നീളുന്ന ഒരു സിംഗിൾ ഷോട്ടിൽ ഞങ്ങള് ഒറ്റ ടേക്ക് തന്നെ ചെയ്തു. അത് ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവൻ അടുത്ത് വന്നപ്പോ ഇനി സംസാരിക്കാന്നായി. അപ്പൊ പറഞ്ഞു വന്നത് അങ്ങനെ എന്നെ പൊറിഞ്ചോല് കാസ്റ്റ് ചെയ്തു. എനിക്ക് വേറൊരു ലൈഫ്, വേറെ ഇങ്ങനെയൊക്കെയും കൂടി അഭിനയിക്കാമെന്നുള്ളതിന്റെ വേറൊരു തലം കാണിച്ചു തന്നത് സാറാണ്. അതിലും ഇനി അങ്ങനെ ഒരു സിനിമ ആഗ്രഹിക്കുന്ന തന്നെ അത് ഹെൽപ്പറ്റായി പോകും. പക്ഷേ കാരണം നൈല പറഞ്ഞ പോലെ എന്റെയും ഷോലയാണ് പൊറിഞ്ചു എന്നുള്ളത്. എന്റെ പിള്ളേര് ഇപ്പോഴും അതിന്റെ ഒരു ഇടി ക്ലൈമാക്സ് ഫൈറ്റ് 6 മില്യൺ കണ്ട വ്യൂഷിപ്പ്, അതിൽ കൂടുതലും എന്റെ ചെറിയ കൊച്ചിനെ ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക. അപ്പൊ അത്രയും എന്താ പറയാ, ഇമോഷണലായി പോയതല്ലാതെ എൻ്റെ നന്ദിയാണ്. കാരണം എല്ലാവരും എല്ലാ സ്റ്റേജിലും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ് ഞാൻ. ചാൻസ് ചോദിച്ചപ്പോഴും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, ജോസഫ് കഴിഞ്ഞപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് സിനിമകൾ കിട്ടാൻ, സിനിമകൾ ഉണ്ടാവാൻ. അപ്പൊ ഭാഗ്യം കൊണ്ട് മാത്രം, ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഈ സിനിമ തുടങ്ങിയപ്പോ സാറ് മനസ്സിൽ കണ്ട ഒറ്റ കാസ്റ്റിംഗ് കല്യാണി ആയിരുന്നു. കല്യാണി വന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷം. അല്ല, അത് സാറിന്റെ മനസ്സിൽ ഈ കഥാപാത്രങ്ങൾ ഇങ്ങനെയായിരുന്നു സാറ്. അപ്പൊ അത് എല്ലാം നടന്നു. കുട്ടേട്ടൻ, ജിനു, എല്ലാം സാറ് പറഞ്ഞ പോലെ തന്നെ രസകരമായിട്ട് സംഭവിക്കുന്നു. അപ്പൊ ഞാൻ ആ സിനിമയിൽ ഉണ്ടെന്ന് പറയുന്നതിന്റെ സന്തോഷമാണ് ഏറ്റവും വലുത്. ഒപ്പം ഇതൊരു വലിയ ബഡ്ജറ്റ് പടമാണ്, അത് പ്രൊഡ്യൂസ് ചെയ്യാൻ ഈ ടീമിനെ വിശ്വസിച്ചു വന്ന സാക്കിനോടും കൂട്ടുകാരോടും ഒക്കെ ഒരുപാട് സന്തോഷം. അവരുടെ അവര് പുരുഷവ എന്നുള്ളൊരു പടം ഇതിനു മുമ്പ് ജോയിന്റ് വെഞ്ചറിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതാണ് അവരുടെ ഒരു സിംഗിൾ പ്രൊഡക്ഷൻ ആയത് ഇൻസ്റ്റന്റ് മീഡിയയുടെ. അപ്പൊ അത് ഒരു വലിയ, അത്ര വലിയൊരു പ്രൊജക്ട് ബുക്ക് ചെയ്യാൻ എടുക്കാൻ വേണ്ടി വന്നതിൽ ഒരുപാട് സന്തോഷം. ഒപ്പം മീഡിയ, ഇത് വലിയൊരു സിനിമയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും. ജോഷി സാറ് എത്തുന്ന സമയത്ത് നമുക്ക് ഓടിയെത്താൻ പറ്റുന്നില്ല. അപ്പോ സാറിന്റെ ഒപ്പം നിങ്ങളിൽ നിന്ന് ഞങ്ങളും ഒരു പിടുത്തം പിടിക്കും അല്ലേ? അത് പിടിക്കും, അത് ഉറപ്പാണ്. അപ്പോ താങ്ക് യു സോ മച്ച് സാർ, ഒരിക്കൽ കൂടി നന്ദി. വന്ന എല്ലാവരോടും ഒരുപാട് സന്തോഷം. അടുത്ത പരിപാടിയിലോട്ട് കിടക്കാം. താങ്ക് യു ജോഷേട്ടാ. അപ്പം ഈ ഒരു വിന്നിംഗ് ടീമിനെ വീണ്ടും ജോഷി സാറിന്റെ ഫ്രെയിമിൽ കാണാനായിട്ട് ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണ്. ഇനി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് മലയാള സിനിമയിലെ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു നടനെയാണ്. അദ്ദേഹം തുടക്കത്തിലൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സീരിയൽ ചെയ്യുന്നത് വിജയരാഘവൻ സാറാണ്. എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള ആക്ടേഴ്സിൽ വെച്ച് ഏറ്റവും കൂടുതൽ സിനിമകൾ ജോഷി സാറുമായിട്ട് ചെയ്തിട്ടുള്ളത് വിജയരാഘവൻ സാറാണ്. സോ ഈ ഒരു അവസരത്തിൽ എന്താണ് സാറിന് പറയാനുള്ളത്? ഒരുപാട് ഒരുപാട് സന്തോഷവും അഭിമാനവും തോന്നുന്ന നിമിഷമാണിത്. കാരണം നമുക്ക് ജീവിതത്തില് ഒരുപാട് കൂട്ടുകാരുണ്ടാവും. ആ കൂട്ടുകാരൊക്കെ ഓരോ കാലഘട്ടത്തില് നമ്മള് പല പല കൂട്ടുകാരും മാറി 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 പോകും. പക്ഷെ എൻ്റെ ഏറ്റവും പഴക്കമുള്ള, ഇന്നും ഏറ്റവും അടുപ്പമുള്ള ഒരു കൂട്ടുകാരനാണ് ജോഷി. ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണ്. ഞാൻ മുൻപ് പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് ജോഷിയുടെ സിനിമയിലാണ്. ഞങ്ങൾ പ്രീ ഡിഗ്രിക്ക് ചേർത്ത ലെസൺ കോളേജ് ഒന്നിച്ച് പഠിച്ചു.
അതിന് മുമ്പും പരിചയമുണ്ട്. അദ്ദേഹത്തിന് ഒരു രണ്ടു മൂന്ന് തിയേറ്റർ ഉണ്ടായിരുന്നു വർക്കലയിൽ, അവിടെ ഞാൻ നാടകം കളിച്ചിട്ടുണ്ട്, അന്നും പരിചയമുണ്ട്. അത് മാത്രമല്ല വേറെ അത്ഭുതം, ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്ന 50 വർഷം മുൻപ് എൻ്റെ അച്ഛൻ എഴുതിയ നാടകം കാവാലിക സിനിമയായി, അതിലാണ് ഞാൻ അഭിനയിക്കുന്നത്. ആ സിനിമയിലാണ് ജോഷി ആദ്യമായിട്ട് ഡയറക്ടറായിട്ട് വരുന്നത്, അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട്. അന്നു മുതൽ ഞങ്ങൾ രണ്ടുപേരും സിനിമയിൽ സിനിമ കൊണ്ടാണ് ജീവിക്കുന്നത്. ഇന്ന് ഈ നിമിഷം വരെ ഞാൻ ആദ്യം ഈ 1973 ഈ കാബാലിയ, ഇപ്പോൾ 50 വർഷമായി. ഇപ്പം ഞങ്ങളുടെ കൂട്ടുകെട്ട സിനിമയിൽ മാത്രം 50 വർഷമാകുകയാണ്. ആ ഒരു നിമിഷമാണ്.